Next, we have the Atma Sunangal, a self-identification being explored through various poems, spiritual texts, and popular quotes. On stage, we have Arya, Jayasri Ashokumar, Viji, Leda Suresh, Rema Pandalandur, Jayalakshmi, Diana, Smita, Sindhu, Soja, and Aradhi. വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു ഏകം സത് വിപ്ര ബഹുധാ വദന്തി അർത്ഥം സത്യവസ്തു ഒന്നു മാത്രം മഹത്തുക്കൾ അതിനെ പല പേരുകളിൽ വർണ്ണിക്കുന്നു ഗോചരവും അഗോചരവുമായ സർവപ്രപഞ്ചവും അതിൽ നിന്ന് ഉദ്ഭൂതമായി നിലനിന്ന് അതിൽ തന്നെ വിലയിക്കുന്നു ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ആത്മാവബോധം മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് മാത്രം സ്വന്തം യോഗികൾ പറയുന്നു അത് ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ അനുഭവവേദ്യം പക്ഷേ അതിൻ്റെ നിലനിൽപ്പ് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അപഗ്രഥന തലത്തിനുമപ്പുറം ആത്മാവബോധം അനുഭവത്തിൽ വരാൻ ഒരു വഴി ആത്മസമർപ്പണം നമ്മുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ അവബോധത്തിലേക്ക് നയിക്കുന്ന ഉപകരണങ്ങളത്രേ എവിടെ വ്യക്തികളും സമൂഹവും ആത്മാവബോധം കുറഞ്ഞ് ദേഹബോധത്തിൽ മാത്രം ജീവിക്കാൻ തുടങ്ങുന്നുവോ അവിടെ ആശയക്കുഴപ്പങ്ങളും അരാജകത്വവും വർദ്ധിക്കുന്നു മനുഷ്യജന്മത്തിൻ്റെ സാർത്ഥകത ആത്മസാക്ഷാത്കാരമാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ ഇങ്ങനെ പറയുന്നു ഉദ്ധരേ ആത്മനാത്മാനം നാത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ അവനവൻ തന്നെ സ്വന്തം മനസ്സിനെ ഉയർത്തണം ഒരു കാരണവശാലും നാം നമ്മുടെ മനസ്സിനെ താഴ്ത്തരുത് ആത്യന്തികമായി മനസ്സ് തന്നെയാണ് നമ്മുടെ ശത്രുവും മിത്രവും എന്ന് നാം അറിയണം ഈ ഗീതാവാക്യങ്ങളിൽ നിന്നും ആശയവും ഊർജവും ഉൾക്കൊണ്ട് പുരാണങ്ങളിൽ നിന്നും കവിതകളിൽ നിന്നും ഞങ്ങൾ കണ്ടെത്തിയ ഒരുപിടി ആത്മപുഷ്പങ്ങൾ ഈ വേദിയിൽ സവിനയം സാദരം സമർപ്പിക്കുന്നു പ്രാതസ്മരണാസ്തോത്രം ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പരമോന്നത പ്രചാരകൻ ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് ഹിന്ദുധർമ്മത്തെ പുനഃസ്ഥാപിച്ച മഹായോഗി ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഉപനിഷത്തുകൾ ഇവയ്ക്ക് ഉജ്ജ്വലങ്ങളായ ഭാഷ്യങ്ങൾ എഴുതി പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുമായി വാദപ്രതിവാദങ്ങൾ നടത്തി സർവജ്ഞപീഠം കയറി അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ആത്മതത്വത്തെ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നവയാണ് നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന് ഉരുവിട്ടുകൊണ്ട് നിലനിൽക്കുന്ന ആ ആത്മചൈതന്യത്തെ പ്രഭാതത്തിൽ സ്മരിക്കണമെന്ന് അദ്ദേഹം നമ്മളോട് നിർദ്ദേശിക്കുന്നു പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സജിത് സുഖം പരമഹംസഗതിം തുരിയം യത് സ്വപ്നജാഗ്രത് സുഷുപ്തമവൈതി നിത്യം തത് ബ്രഹ്മനിഷ്കളമഹം ന ച ഭൂതസംഗഹ എന്നും പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ഹൃദയാകാശത്തിൽ പ്രകാശിക്കുന്ന ആത്മതത്വത്തെ സ്മരിക്കുന്നു ആ പരമസത്യം സച്ചിദാനന്ദ സ്വരൂപമായ എൻ്റെ മനസ്സിനെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ നിന്നുയർത്തി തുരിയ അവസ്ഥയിലെത്തിക്കുന്നു ആ അവസ്ഥയിൽ ഞാൻ പഞ്ചഭൂതങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ശുദ്ധബോധ സ്വരൂപമാണെന്നറിയുന്നു ഹരിയോം ഹസ്താമലക സ്തോത്രം ഹസ്താമലകൻ ശ്രീ ശങ്കരാചാര്യരുടെ നാല് പ്രധാന ശിഷ്യന്മാരിൽ ഒരാൾ ജന്മനാ തന്നെ പൂർണ്ണമായ ആത്മബോധത്തിൽ ജീവിച്ച സുകൃതി അദ്ദേഹത്തെ പറ്റിയുള്ള കഥ ഇങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിനടുത്തുള്ള ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിൽ ജനനം 13 വയസ്സുവരെ ഒന്നും മിണ്ടിയില്ല ഒന്നും പഠിച്ചില്ല യാതൊരു പ്രവൃത്തികളിലോട്ട് ഏർപ്പെട്ടുമില്ല ഇതിൽ മനംനൊന്തിരുന്ന ആ ബ്രാഹ്മണ ദമ്പതികൾ ശ്രീ ശങ്കരാചാര്യ ദിഗ്വിജയം കഴിഞ്ഞു വരുന്ന വിവരമറിഞ്ഞ് കുട്ടിയെ അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തിച്ചു ശ്രീ ശങ്കരാചാര്യരുടെ നീ ആര് എവിടെ നിന്നും വരുന്നു എന്നീ ചോദ്യങ്ങൾക്ക് മറുപടിയായി കുട്ടി പറഞ്ഞത് ആത്മതത്വത്തെക്കുറിച്ചുള്ള ഗംഭീരമായ 12 ശ്ലോകങ്ങൾ അതിൽ ഒരു ശ്ലോകം ഇവിടെ സമർപ്പിക്കുന്നു നാഹം മനുഷ്യോ നജദേവ
यक्षः न ब्राह्मण क्षत्रिय वैश्य शूद्रो न ब्रह्मचारी न गृही वनस्थः भिक्षुर्न चाहम् निजबोधरूपः अदायद ഞാൻ മനുഷ്യനും ദേവനുമല്ല ബ്രാഹ്മണനും ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല ബ്രഹ്മചാരിയുമല്ല ഗൃഹസ്ഥനും വാനപ്രസ്ഥനുമല്ല ഭിക്ഷുവുമല്ല ഞാൻ ശുദ്ധബോധ സ്വരൂപമാണ് ഇത് കേട്ട് സന്തുഷ്ടനായ ശ്രീ ആചാര്യസ്വാമികൾ കുട്ടിയെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ച് ഹസ്താമലകൻ അഥവാ ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ അറിവ് കൂടെയുള്ളവൻ എന്ന് പുനർനാമകരണം ചെയ്തു ഹരിയോം ഗോപികാഗീതം ഗോപികമാരും ഭഗവാനുമായുള്ള ബന്ധം അടിയുറച്ച കൃഷ്ണഭക്തനെ പോലും ചിന്താക്കുഴപ്പത്തിലാക്കുന്നതാണ് സാധാരണ മനസ്സുകളുടെ ചഞ്ചലാത്മകതയും ആത്മാവബോധത്തിൻ്റെ ഗഹനതയും ഒരേ സമയം ആ ബന്ധത്തിൽ നമുക്ക് കാണാവുന്നതാണ് അനേകം യുഗങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ ലീലാവിനോദത്തിൽ ഭാഗഭക്കാകാൻ യോഗികൾ ഉൾപ്പെടെയുള്ള പല ആത്മാക്കളും ഗോപികമാരായി ജന്മമെടുത്തു എന്ന് കഥ ആത്മസമർപ്പണത്തോടെ ജീവിച്ച വൃന്ദാവനത്തിലെ ഗോപികമാർ ആത്മാനന്ദം അനുഭവിച്ചു കടന്നുപോയപ്പോൾ ഭൂരിഭാഗം ഭഗവാന്റെ ബന്ധുക്കൾ ഉൾപ്പെടുന്ന ദ്വാരകാ നിവാസികൾ ദേഹബോധത്തിൽ ജീവിച്ച് ക്രോധത്തിൽ വർദ്ധിച്ച് സ്വയം നാശത്തിൽ പതിക്കുകയായിരുന്നു ഭഗവാനെ ആത്മസ്വരൂപനായി കാണുന്ന ശ്ലോകം ഇവിടെ സമർപ്പിക്കുന്നു ൃക് വിഘന സാർത്ഥിനോ വിശ്വഗുപ്തയേ സഖൌ ദേവാന് സാത്വതാം കുലേ അല്ലയോ കൃഷ്ണ അങ്ങ് വെറും ഗോപികാപുത്രനല്ല മറിച്ച് സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് തന്നെയാണ് അവിടുന്ന് ലോകരക്ഷാർത്ഥം യാദവ കുലത്തിൽ ജനിച്ചുവെന്നും മാത്രം ഹരിയോം ഹരിനാമ കീർത്തനം തുഞ്ചത്ത് ശ്രീ രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അപാര പണ്ഡിതൻ രാമായണം എന്ന മഹാകാവ്യത്തെ തൻ്റെ ശാരിക പൈതലിനെ കൊണ്ട് ലളിതമായി പാടിപ്പിച്ച മഹാകവി രാമായണത്തിലുടനീളം ശ്രീരാമനെ നിത്യൻ നിരാമയൻ നിത്യശുദ്ധൻ എന്നീ പദങ്ങളിലൂടെ സാക്ഷാത് ആത്മസ്വരൂപമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു അധ്യാത്മരാമായണം കൂടാതെ മഹാഭാരതം ദേവീ ഭാഗവതം ഹരിനാമകീർത്തനം എന്നീ കൃതികളിലൂടെ അദ്ദേഹം മലയാള ഭാഷയെ ധന്യമാക്കി അദ്ദേഹത്തിൻ്റെ ഹരിനാമകീർത്തനത്തിലെ ഏതാനും വരികൾ ഇവിടെ സമർപ്പിക്കുന്നു ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ യാങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായ നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ പ്രണവസ്വരൂപമായ ഓംകാരം മൂന്നായി പിരിഞ്ഞതിൽ അഹംബോധം സ്വയം സാക്ഷിയായി നിന്ന് ഈ പ്രപഞ്ചത്തെ ദർശിക്കുന്നു ഈ ദ്വൈതബോധത്തെ മാറ്റി സത്യസ്വരൂപമായ ആത്മബോധം ഉണ്ടാകാൻ ഞാൻ ഗുരുവായ ഹരിനാരായണനെ നമിക്കുന്നു ഹരിയോം വിഷ്ണു സഹസ്രനാമം ഭീഷ്മാചാര്യർ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും മകൻ ദേവവ്രതൻ ഭീഷ്മർ ആയത് തൻ്റെ ഉഗ്രമായ ശപഥം മൂലം യുദ്ധമുറകളിലും അസ്ത്രശസ്ത്രങ്ങളിലും അവഗാഹം നേടിയിട്ടുള്ള അദ്ദേഹം ഒരിക്കൽ സ്വന്തം ഗുരുവായ പരശുരാമനെ പോലും തോൽപ്പിച്ചു എന്ന കഥ ഒരേ സമയം ക്ഷത്രിയധർമ്മവും സന്യാസധർമ്മവും ഒത്തിണങ്ങിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത് പൂർണ്ണമായും ധർമ്മിഷ്ഠനായിരുന്ന അദ്ദേഹത്തിന് വിധി വൈപരീത്യം മൂലം അധർമ്മപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നു യുദ്ധാവസാനം കുരുക്ഷേത്രത്തിൽ ശരശയ്യയിൽ കിടക്കുമ്പോൾ പോലും ആവലാദികളോ ദുഃഖമോ ഉണ്ടായില്ല മറിച്ച് ദേഹം ഉപേക്ഷിക്കാൻ പറ്റിയ ഉത്തരായന കാലം പ്രതീക്ഷിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ കാണാൻ എത്തിയ ധർമ്മപുത്രരോടും കൂട്ടരോടും രാജധർമ്മത്തെക്കുറിച്ച് ദീർഘമായ വിശദീകരണം നൽകി ധർമ്മപുത്രരുടെ ആത്മാവിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഭഗവാന്റെ 108 നാമങ്ങൾ ചൊല്ലിക്കേൾപ്പിക്കുന്നു അതിലെ ആദ്യ ശ്ലോകത്തിൽ ആത്മതത്വം വളരെ വ്യക്തമായി പറയുന്നു
विश्वं विष्णुर्वशत्कारो भूतभव्यभवत् प्रभु भूतकृत् भूतभृद्भावो भूतात्मा भूतभावना വിഷ്ണുവിനെ ഈ പ്രപഞ്ചത്തിലും അതുപോലെ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞ ചൈതന്യം എന്നും മൂന്ന് കാലങ്ങളുടെയും എല്ലാ ചരാചരങ്ങളുടെയും നിയന്താവെന്നും വാഴ്ത്തുന്നു. ഹരിയോം. കുന്തി സ്തുതി. കുന്തി ദേവി തീവ്രമായ ദുഃഖങ്ങളെപ്പോലും ഭഗവത് പ്രസാദമായി സ്വീകരിച്ച് മനസ്സിനെ ആത്മസാക്ഷാത്കാരത്തിലെത്തിച്ച മഹാസാധ്വി. ധർമ്മിഷ്ഠരും ധീരരുമായ അഞ്ച് പുത്രന്മാരുടെ ഉയർച്ചകളിലും താഴ്ചകളിലും താങ്ങും തണലുമായി ജീവിച്ച സ്നേഹനിധിയായ അമ്മ. അതേ കുലത്തിലുള്ള മറ്റൊരമ്മ ഗാന്ധാരി സ്വയം വരിച്ച അന്ധതയുമായി സ്വന്തം മക്കളുടെ അധർമ്മ പ്രവൃത്തികൾക്ക് മൂകസാക്ഷിയായി ജീവിച്ചത് മഹാഭാരതത്തിൽ വ്യക്തമാണ്. ഒടുവിൽ നഷ്ടപ്പെട്ട മക്കളെ ഓർത്തുള്ള ഗാന്ധാരിയുടെ വിലാപങ്ങളും ശാപവചനങ്ങളും കേൾക്കുന്നതിന് മറുഭാഗത്ത് കുന്തിദേവിയുടെ ഭഗവത് സ്തുതി വളരെ ശ്രദ്ധേയമാണ്. തൻ്റെ സഹോദരൻ്റെ പുത്രനായിട്ട് പോലും ഭഗവാനെ ആത്മസ്വരൂപനായിട്ടാണ് കുന്തിദേവി വണങ്ങുന്നത് എന്നത് വളരെ ശ്രേഷ്ഠം തന്നെയാണ്. നമസ്തേ പുരുഷൻ ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായജവനികാച്ഛന്നം അജ്ഞാദോഷജമവ്യയം നലക്ഷ്യസേ മൂഢാദൃശ നടോ നാട്യധരോ യഥാ. സകല ചരാചരങ്ങളുടെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്ത് പ്രകൃതിയിൽ നിന്നും ഭിന്നനായും അതിൻ്റെ നിയന്താവായും നിലനിൽക്കുന്ന അങ്ങ് പരിപൂർണനും അദൃശ്യനുമാണ്. മായ കൊണ്ടുള്ള മറയുണ്ടാക്കി അവിടുന്ന് പല വേഷങ്ങൾ കെട്ടി ആടുന്നുവല്ലോ. ഹരിയോം. ആത്മോപദേശ ശതകം. ശ്രീനാരായണ ഗുരു. ജാതീയമായ വിഭാഗീയതയിൽപ്പെട്ട് ഉഴന്നിരുന്ന ഒരു ജനസമൂഹത്തെ അപ്പാടെയും ആത്മീയ ഉന്നമനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനുഭാവൻ. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ അന്തസത്തെയൊക്കെയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ലഘുവാക്യത്തിലൂടെ മാനവരാശിയെ പഠിപ്പിച്ച മഹാധിഷ്ണാശാലി. 60-ൽ പരം കൃതികൾ കൊണ്ട് മലയാള ഭാഷയെ സമ്പന്നമാക്കിയ മഹാകവി. ക്ഷേത്രാചാരങ്ങളിൽ നൂതനങ്ങളായ ആശയങ്ങൾ നടപ്പാക്കുക വഴി സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ ഈ മഹായോഗി ഉന്മൂലനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ ഏതാനും വരികൾ ഇവിടെ സമർപ്പിക്കുന്നു. അല്ലയോ മനസ്സേ, അറിയേണ്ടതെല്ലാം അറിഞ്ഞവനായ യോഗീവര്യന്റെ ആത്മാവിലും ബാഹ്യലോകത്തിലും ഒരുപോലെ പ്രകാശിക്കുന്ന ആത്മചൈതന്യത്തെ ഇന്ദ്രിയങ്ങളായ അഞ്ചു കണ്ണുകളും അന്തർമുഖമാക്കി ഭക്തിപൂർവം വീണ്ടും വീണ്ടും ധ്യാനിക്കണം. ഹരിയോം. നാരായണീയം. ഗുരുവായൂർ മഹാക്ഷേത്രം യോഗികൾക്കും ഭോഗികൾക്കും ഒരുപോലെ പ്രിയങ്കരമായ പുണ്യസ്ഥലം. കാലദേശങ്ങളെ കടന്നു നിൽക്കുന്ന ആത്മീയ ചൈതന്യം പ്രസരിക്കുന്ന ഇടം. ആധുനിക മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറം നിൽക്കുന്ന നിഗൂഢാത്മകതയുടെ മായിക പരിവേഷം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന അനേകം കഥകളിൽ വളരെ പ്രചാരത്തിലുള്ളത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ വാദരോഗവും അതിനുള്ള പ്രതിവിധിയായി നാരായണത്തിൻ്റെ രചനയുമാണ്. നമ്മുടെ പ്രഭാത പ്രദോഷങ്ങളെ ധന്യമാക്കുന്ന നാരായണത്തിലെ ഏതാനും വരികൾ ഇവിടെ സമർപ്പിക്കുന്നു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് പാതി സാക്ഷാത് ഗുരുപവനപുരേ
ഹന്ത ഭാഗ്യം ജനാനാം. കാലദേശപരിധിക്കുള്ളിൽ ഒതുങ്ങാത്ത സാന്ദ്രമായ ആ ബോധതത്വം കോടി സൂര്യപ്രഭയോടെ ഗുരുവായൂരിൽ പരിലസിക്കുന്നു. അസ്പഷ്ടമാണ് അതിൻ്റെ സ്വഭാവമെങ്കിലും ഒരിക്കൽ അനുഭവമുണ്ടാകുന്നവർക്ക് അത് മോക്ഷദായകമാണ്, മഹാഭാഗ്യമാണ്. സൂക്ഷ്മരൂപത്തെ ചിന്തിച്ചാൽ ഗുരുഭവനപുരത്തിലെ ഭഗവാൻ എല്ലാ ശരീരമനസ്സുകൾക്കും ആധാരഭൂതനായ ആത്മതത്വം തന്നെ. ഹരിയോം. ജ്ഞാനപാന പൂന്താനം നമ്പൂതിരി പൂർണ്ണമായും കൃഷ്ണഭക്തിയിൽ മനസ്സു വിലയിച്ച മഹാത്മാവ് ജ്ഞാനപാന എന്ന ഒറ്റ കൃതിയിൽ കൂടി മലയാള മനസ്സിൽ അമരത്വം നേടി. അനേക വർഷം വ്രതമനുഷ്ഠിച്ച് ആറ്റുനോറ്റുണ്ടായ പുത്രൻ അകാലത്തിൽ മരിച്ചപ്പോൾ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ ഉണ്ണിയായി വന്ന അദ്ദേഹത്തിന് സ്വാന്തനമേകി എന്ന ഐതിഹ്യം. ജ്ഞാനപാനയിൽ ആത്മതത്വത്തെക്കുറിച്ച് ലളിതമായ ഭാഷയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി ഒന്നു ചെന്നു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്ന് താനും വലയാതെ ഒന്നൊന്നായി നിനക്കും ജനങ്ങൾക്കും ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പ്രേമസംഗീതം. സത്വസ്മിൻ പരപ്രേമരൂപോ ഭക്തി എന്നാൽ ഭഗവാനിലുള്ള പരമമായ പ്രേമമെന്ന് നാരദ ഭക്തിസൂത്രം ഉദ്ഘോഷിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം കാവ്യകൈരളിയുടെ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അതിന് തുടക്കം കുറിച്ചത് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്ന ഉള്ളൂർ, ആശാൻ, വള്ളത്തോൾ എന്നിവരുടെ കാവ്യസൃഷ്ടികളും അതിൽ പാണ്ഡിത്യം കൊണ്ടും ഗദ്യകാരൻ, ഗവേഷകൻ, നിരൂപകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് ശ്രീ ഉള്ളൂർ പരമേശ്വരയ്യർ. അദ്ദേഹത്തിൻ്റെ പ്രേമസംഗീതം എന്ന കവിത വളരെ കാവ്യാത്മകവും തത്വചിന്താപരവുമാണ്. ഈ കവിതയിൽ ആത്മസ്വരൂപത്തെ എല്ലാ വസ്തുക്കളെയും ഒന്നാക്കി നിർത്തുന്ന പ്രേമസ്വരൂപമെന്ന് കവി വർണ്ണിക്കുന്നു. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ പരക്കണമേ പാലമൃദുടും പാർവണശശിബിംബം ഭക്തനുരാഗതയാദിവ പുഷ്പപരാത്മചൈതന്യം പലമട്ടേന്തി പാരിതിലെങ്ങും പ്രകാശമരുളുന്നു. ഹരിയോം. ധ്രുവസ്തുതി. ധ്രുവൻ ഭാഗവത കഥകളിലൊന്നിലെ ഒരു ഉജ്ജ്വല വ്യക്തിത്വം. വെറും 5 വയസ്സുള്ളപ്പോൾ സ്വന്തം അച്ഛൻ്റെ മടിയിൽ ഇരിക്കാനുള്ള അവസരം നിഷേധിച്ചിൽ നിന്നുണ്ടായ ഈശ്വരാന്വേഷണമാണ് ധ്രുവൻ്റേത്. നാരദാദി മുനികളിൽ പോലും ബഹുമാനമുണ്ടാക്കിയ ഇച്ഛാശക്തിയുടെ ഉടമ. കഠിനമായ തപശ്ചര്യകളിൽ കൂടി വെറും 6 മാസം കൊണ്ട് ആത്മദർശനം നേടിയ വ്യക്തി. ഭഗവാന്റെ അനുഗ്രഹത്താൽ ജ്ഞാനലബ്ധിയും ധ്രുവപദം എന്ന പരമപദവും നേടി. അദ്ദേഹം ധ്യാനത്തിൽ നിന്നുണർന്നപ്പോൾ ഭഗവാനെ അഭിസംബോധന ചെയ്തതാണ് ധ്രുവസ്തുതി. യോന്ദ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്ത സംജീവയത്യകില ശക്തിധരസ്വദാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീ പ്രാണാനമോ ഭഗവദേ പുരുഷായ തുഭ്യം. ഏതൊരു ശക്തി വിശേഷമാണോ സൗപ്രപഞ്ചത്തെ ആകെ ധരിച്ചു നിൽക്കുന്നത്, ഏതു ശക്തിയാണോ എന്നിൽ അന്തർലീനമായിരുന്ന് എൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും സജീവമാക്കുന്നത്, ആ പ്രാണപുരുഷനെ, ആത്മസ്വരൂപത്തെ ഞാൻ പ്രണമിക്കുന്നു. ഹരിയോം. അഖിലാണ്ട മണ്ഡലം പന്തളം കെ പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ കെ പി രാമൻപിള്ളയുടെ പ്രശസ്തമായ കവിതയാണിത്. 1930-കളിൽ ജീവിച്ചിരുന്ന അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി, വിദ്യാഭ്യാസ വിചക്ഷണൻ, കവി എന്നീ നിലകളിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈ കവിത ഒരു ഈശ്വര പ്രാർത്ഥനയായി കേരളത്തിലെ പല സ്കൂളുകളിലും ആലപിച്ചിരുന്നു. ഭാവവും ഈണവും ഒരുപോലെ ഒത്തിണങ്ങിയ ഈ കവിതയിൽ
പ്രപഞ്ചത്തിലും എല്ലാ ചരാചരങ്ങളിലും ഒരുപോലെ പ്രകാശിക്കുന്ന ആ ആത്മചൈതന്യത്തെ ശരണം പ്രാപിക്കാൻ അദ്ദേഹം നമ്മോട് പറയുന്നു. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമീണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു പിളയാടി കാൺമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായക തവ തീരുമുൻപിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാദി തൃഷ്ണകളാകവേ നീങ്ങി സമതയും ശാന്തിയും സ്നേഹവും തിങ്ങി ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമെപ്പേരുമാനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി. ഇവിടെ പറഞ്ഞ ശ്ലോകങ്ങളിലും കവിതകളിലും ഘോഷിക്കുന്നത് ആത്മതത്വമാണെന്ന് നമുക്ക് കാണാം. ഇത് കേൾക്കാനും മനസ്സിലാക്കാനും അനുഭവത്തിൽ വരുത്തുവാനും പല കർമ്മ പദ്ധതികൾ ഋഷീശ്വരന്മാർ ആവിഷ്കരിച്ചിരിക്കുന്നു. അതിലൊന്നാണ് സത്സംഗം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗത്തിൽ നിന്ന് നിസ്സംഗത്വത്തിലേക്കും പിന്നെ നിർമോഹത്തിലേക്കും ഒടുവിൽ മോക്ഷത്തിലേക്കും മനസ്സിനെത്താമെന്ന് ഭജഗോവിന്ദത്തിൽ ശ്രീ ശങ്കരാചാര്യർ പറയുന്നു. സാധാരണ മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിക്കാൻ എളുപ്പമല്ലാത്ത നാമരൂപങ്ങളില്ലാത്ത ആത്മതത്വത്തെക്കുറിച്ച് അറിയാനും അത് മനനം ചെയ്ത് ജ്ഞാനരൂപത്തിൽ ഉറപ്പിക്കാനും ഉള്ള വേദിയാണ് സത്സംഗം. അതേസമയം ക്ഷേത്രാരാധന ഇതേ തത്വത്തെ നാമരൂപങ്ങളാക്കി ഭക്തിരൂപത്തിൽ അനുഭവിക്കാനും മനസ്സിനെ ധ്യാനാത്മകതയിൽ എത്തിക്കാനും നമ്മെ സഹായിക്കുന്നു. ഇങ്ങനെ ഹൈന്ദവധർമ്മത്തിലെ ഉജ്ജ്വലങ്ങളായ ആശയങ്ങൾ ഒന്നൊന്നായി നമ്മുടെ കർമ്മപഥത്തിൽ കൊണ്ടുവരാനും അതുവഴി വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സമഗ്രമായ നന്മകൾ വരുത്തുവാനും വേണ്ടിയാണ് ലണ്ടൻ ഹിന്ദു ഐക്യവേദി യത്നിക്കുന്നത്. ഞങ്ങളുടെ ഈ എളിയ സംരംഭത്തിൽ ഭാഗഭാക്കാകാൻ ഏവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അതിനുള്ള ശക്തിയും ആർജവവും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ആ മഹത് ശക്തിയോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓം തത്സത്.